അസ്സലാമു അലൈക്കും. അലിഫ് നൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയല് ഉണ്ടായാൽ എങ്ങനെയാണ് കുളിക്കേണ്ടത്, അതിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ആദ്യമായിട്ട് അയല് രക്തം പുറപ്പെടുന്ന പെൺകുട്ടികൾക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് ചെയ്യുന്ന ഇബാദത്തെല്ലാം ബാത്തിലാവുകയും ചെയ്യും. നല്ല ശ്രദ്ധയോടെ വേണം അയല് വന്നതിന് ശേഷം കുളിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് കാണുക. എന്നാൽ മാത്രമേ ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തുകയുള്ളൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുകയുള്ളൂ. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് ഉമ്മമാർ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണിത്. ഇനി അയല് കുളിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അയല് രക്തം ഉണ്ടാകുന്ന ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് ഒരു ദിവസമാണ്. സാധാരണയായിട്ട് 6-7 ദിവസം കാണാറുണ്ട്, കൂടിയാല് 15 ദിവസവും. ഇനി കുളിക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം. കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ വെക്കാം. ആദ്യം ബിസ്മി ചൊല്ലിക്കഴിഞ്ഞ് മുൻകൈ രണ്ടും കഴുകുക. എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നജസ്സുകളെ നീക്കം ചെയ്യുക. നജസ്സുകളെ നീക്കം ചെയ്യുമ്പോൾ വെള്ളം ഒരിക്കലും നജസ്സാവാൻ പാടില്ല. എന്നിട്ട് പൂർണ്ണ രൂപത്തിൽ വുളു ചെയ്യുക, അതായത് സുന്നത്തൊന്നും ഒഴിവാക്കാതെ വുളു ചെയ്യുക. പിന്നീട് ചെയ്യേണ്ടത് ആദ്യം വലത്തെ സൈഡിലും പിന്നീട് ഇടത്തെ സൈഡിലും പിന്നെ തുടർന്നിട്ട് തലയിലും വെള്ളം ഒഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഒരു രോമം പോലും വെള്ളം കൊള്ളാതെ വരരുത്. അതുപോലെ തന്നെ ഒരു അവയവങ്ങളിലും വെള്ളം എത്താതെയും വരരുത്. നല്ലോണം തേച്ചുരച്ച് കഴുക് ശുദ്ധിയാക്കണം. കുളി കഴിഞ്ഞതിന് ശേഷം വുളുവിന് ശേഷമുള്ള ദുവ ചൊല്ലാൽ സുന്നത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയല് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അയല് രക്തം എപ്പോൾ നിൽക്കുന്നുവോ അപ്പോൾ തന്നെ കുളിക്കുന്നത് നിർബന്ധമാണ്. അയല് രക്തം നിന്നത് മുതൽക്ക് നമ്മുടെ നിസ്കാരവും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ കുളിക്കൽ നിർബന്ധവുമാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിതെല്ലാം. അയല് രക്തം ഉണ്ടായാൽ കുളിക്കുന്നത് വലിയ അശുദ്ധിയെ ശുദ്ധിയാക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഒരിക്കലും നമ്മുടെ ഒരു അവയവങ്ങളിൽ പോലും വെള്ളം എത്താതെ വരരുത്. അത് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യമായിട്ട് പ്രായപൂർത്തിയായ പെൺമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണിത്. ഉമ്മമാരാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അയലുണ്ടായാൽ കുളിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.